കുഞ്ഞിപ്പെണ്ണിന്റെ എത്ര ഡ്രസ്സാ കീറി കീറി പോയത്? ആ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇവരെ ഫുള്ള് പ്രാങ്ക് ചെയ്യുന്നത്. പ്രാങ്കിനുള്ള സാധനമാണ് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടല്ലോ, നമ്മൾ രണ്ട് അക്രലിക് പെയിന്റ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ പെയിന്റ് ഇങ്ങനെ പൊട്ടിക്കുന്നു. ഈ ഒരു ദിനത്തിട്ട് ഇങ്ങനെ പെയിന്റ് ഒഴിക്കുവാണ് കേട്ടോ. ഒരു കുപ്പി ഒഴിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ കുപ്പി ഒഴിച്ചിട്ടുണ്ട്. ബാക്കി തൽക്കാലം അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ കണ്ടല്ലോ, ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ദേ ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ. ഇത് നിങ്ങൾ കാണിക്കുവാണല്ലേ, ഇങ്ങനെ അടുത്ത് വന്നേ. ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പഴക്കം ഏകദേശം ഊഹിക്കാനേ ഉള്ളൂ. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഡയമണ്ട് ഡ്രം എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. എനിക്ക് തോന്നി ഇത് മേടിച്ചിട്ട് ഒരു 9 വർഷം അല്ലെങ്കിൽ 10 വർഷം ഏറ്റവും കുറഞ്ഞതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുവരെ യാതൊരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇതിനിപ്പോൾ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇതുണ്ടല്ലോ, ഇതിനകത്ത് വേറെ കാഴ്ചയിൽ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനുള്ള പ്രശ്നം എന്താണ് ഞാൻ കാണിച്ചു തരാം. ദേ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉടുപ്പാണിത്. ഇത് പുതിയതാണ് കേട്ടോ. ഇത് മേടിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. പക്ഷേ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒന്നാമത്തെ കാര്യം, ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളൊരു സാധനം പോലെയാണ്. ഇതിൻ്റെ മെയിൻ പ്രശ്നം ഇതുണ്ടോ, നമ്മുടെ വാഷിംഗ് മെഷീനെ തലക്കുന്ന തുണികളെല്ലാം കീറിപ്പോവാണ്. ഇതിപ്പോൾ 1, 2 ഞാൻ കാണിച്ചിട്ട് ഇതിനകത്ത് ഇത് കണ്ടോ, 2. ഇതെല്ലാം ഉള്ള പുതിയ ഉടുപ്പുകളാണ്. ഇതുപോലെ ഇത് ഞാൻ ചുമ്മാ സാമ്പിൾ ഇപ്പോൾ എടുത്ത് കാണിച്ചതേ ഉള്ളൂ. എന്താണെങ്കിലും ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അലക്കുന്ന തുണികളെല്ലാം കീറിപ്പോവാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുള്ളൊരു സംഭവമായിരുന്നു. പപ്പയമ്മയും പറഞ്ഞ് കുഴപ്പമില്ല, നമുക്കിത് സർവീസ് എടുക്കാം. അപ്പോൾ നമ്മൾ സർവീസ് ചെയ്ത് തരാൻ ഷിപ്പിലേക്ക് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൾറെഡി കളയാറായ മോഡലാണ്. അപ്പോൾ ഇതിൽ സർവീസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല, ആ പൈസയും കൂടെ പോകുന്നതുകൊണ്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞു പ്രാങ്ക് ആണ് കേട്ടോ. പ്രാങ്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്കൊരു പ്രൈമറി വാഷിംഗ് മെഷീൻ മേടിക്കണം. ഇത് നമ്മൾ സർവീസ് ചെയ്തെടുക്കും. അതിൻ്റെ കൂടുതൽ മെയിനായിട്ട് നമുക്ക് വീട്ടിലൊരു വാഷിംഗ് മെഷീൻ വേണം. കാരണം വെച്ചാൽ ഒരു ദിവസം 2-3 പ്രാവശ്യമൊക്കെ അലക്കുന്നുണ്ട് പിള്ളേരുള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കണം. അപ്പോൾ ചുമ്മാ അങ്ങ് മേടിച്ചാൽ പോരല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുഞ്ഞൊരു പ്രാങ്ക് കൊടുക്കാം കേട്ടോ. പ്രാങ്കിനുള്ള സാധനമാണ് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ ഓൾറെഡി ഈ പറഞ്ഞ പോലെ തുണി കീറി, ഞാൻ പയ്യെ സംസാരിക്കുന്ന എല്ലാം താഴെ ഉണ്ട് കേട്ടോ. തുണി കീറിപ്പോകുന്നൊരു ഇഷ്യൂണ്ട്. രണ്ടാമത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ കാണിക്കുന്നില്ല, നമ്മൾ അലക്കിയിട്ട തുണികളൊക്കെ ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോകും കേട്ടോ. അതായത് നല്ല ടീഷർട്ടൊക്കെ ആയിക്കോട്ടെ, നമ്മൾ അലക്കി കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ചുളുങ്ങി ചുരുങ്ങിയിരിക്കും. അപ്പോൾ നമുക്ക് തേക്കാതെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്താണ് നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ മേടിക്കണം. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഒരു കുഞ്ഞു പ്രാങ്കുമാണ് കേട്ടോ. ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പ്രാങ്ക് ചെയ്യാനായിട്ടുള്ളതാണ്. അതെന്താണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് പോയി വാഷിംഗ് മെഷീൻ മേടിച്ചോണ്ടിരാം. ഇതാ ഇനി പോട്ടല്ലോ, അവരെ എങ്ങനെ പ്രാങ്ക് ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന, നമുക്ക് ഫസ്റ്റ് പ്രാങ്ക് ചെയ്യണമെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വേണം. ആക്ച്വലി നമ്മുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8 കൊല്ലം മേളിലായതാണ്. അതിലിട്ടിട്ട് ഇപ്പോൾ തുണിയെല്ലാം കീറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഓർമ്മ മേടിക്കാതെ പറ്റത്തില്ല. അപ്പോൾ നമ്മളിതേ കോട്ടയത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയത്ത് പോയിട്ട് ഫസ്റ്റ് നമ്മൾ അത്യാവശ്യം കൊള്ളാവുന്ന ഈ പറഞ്ഞ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഷിംഗ് മെഷീൻ മേടിക്കുക. അതിനുശേഷം നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അവരെ പറ്റിക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മളിതേ കോട്ടയത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എവിടുന്നാണ് മേടിക്കുന്നത് ഈ പറഞ്ഞ ഏത് മോഡലാണ് മേടിക്കുന്നത് നോക്കി ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അത് വളരെ ബോറിംഗ് ആയിരിക്കും, ഭയങ്കര ലെങ്തി ആയിരിക്കും. അപ്പോൾ നമുക്ക് പടപടയെന്ന് കാര്യങ്ങൾ ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയിട്ട് നമുക്ക് വേണ്ട വാഷിംഗ് മെഷീൻ നോക്കി മേടിക്കുന്നു. അങ്ങനെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നമ്മൾ കടയിൽ കയറി സാധനം മേടിച്ചിട്ടുണ്ട്. നമ്മൾ മേടിച്ചിരിക്കുന്നതിൻ്റെ മോഡൽ നമ്പർ പറയുവാണെങ്കിൽ, എവിടെയാണ് ഇതിൻ്റെ മോഡൽ നമ്പർ? മോഡൽ നമ്പർ തപ്പട്ടെ. ഇതേ കണ്ടല്ലോ, IFBD ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. WMFL WD എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. 8.5 kg ആണ് വാഷിംഗ് വരുന്നത്, 6.5 kg ഡ്രൈയിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രയർ ഉള്ള മോഡലാണ് മേടിച്ചിരിക്കുന്ന. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര നേരം എടുക്കും വാഷിംഗ് മെഷീൻ മേടിക്കേണ്ട? എത്ര സമയം എടുത്ത്? 10 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞാൽ അതിനകത്ത് ഒത്തിരി നമ്മൾ ഡ്രസ്സ് മേടിക്കുന്നില്ല. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻസ് അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല നോക്കി വേറെ മേടിച്ചിട്ടുണ്ട്. മറ്റേ നമ്മൾ മാക്സിമം ഉപയോഗിച്ചു കേട്ടോ, 9 വർഷം എങ്ങാണ്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ വാഷിംഗ് മെഷീനിൽ ഇനി തുണി അലക്കാൻ പറ്റുമോ? തുണി കീറിപ്പോകും. കാരണം കീറി കേട്ടോ ഓൾറെഡി. ഇഹാൻകുട്ടൻ്റെയും കുഞ്ഞുമറിയത്തിൻ്റെയും എൻ്റെയും അഞ്ചുവിൻ്റെയും ഒക്കെ കുറേ ഡ്രസ്സ് കീറിപ്പോയി. അപ്പോഴാണ് നമ്മൾ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ കംപ്ലൈൻ്റ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പിന്നെ ഒത്തിരി പഴയതായി കേട്ടോ. തുണിയൊന്നും ഈ പറഞ്ഞ പോലെ ചില ബനിയനൊക്കെ അലക്കി കഴിഞ്ഞാൽ അതൊക്കെ ചുളുങ്ങി കൂടിയാണ് വരുന്നത്. പിന്നെ നമുക്ക് തേക്കേണ്ടൊക്കെ സിറ്റുവേഷൻ വരും. അപ്പം നമുക്ക് എന്തായാലും വേറെ മേടിക്കാതെ ഓപ്ഷൻ ഇല്ല. അപ്പം നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ ഡെലിവറി ചെയ്യുമെന്നാണ്. എന്താണെങ്കിലും നമ്മുടെ വാഷിംഗ് മെഷീൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ നേരെ ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ കടയിൽ കയറിയിട്ടൊരു സാധനം മേടിക്കണം. ആ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇവരെ ഫുള്ള് പ്രാങ്ക് ചെയ്യുന്നത്. അത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്താണെങ്കിലും നമ്മളിതേ വീടിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ കളറല്ലേ അക്രലിക് പെയിൻറ്റ്, അക്രലിക് പെയിൻ്റ് ഒക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു കടയാണ്. അപ്പോൾ നമ്മളിതേ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ കട. ഇവിടെ ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇത് അടച്ചിട്ടിരിക്കുകയാണോ? അയ്യോ, അത് അടച്ചിട്ടിരിക്കുകയാണോ? അയ്യോ, നമ്മുടെ കട അടച്ചേക്കോ. അപ്പോൾ എന്നാ ചെയ്യും, വേറെ കടയുണ്ട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ. അവിടുത്തെ കട അടച്ചിരിക്കുവായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിൽ പോകണം. ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ അവിടുത്തെ ഒരു കടയുണ്ട് കേട്ടോ. ഞാൻ പണ്ട് സ്ഥിരമായിട്ട് പെയിന്റിങ് ചെയ്തോണ്ടിരുന്ന സമയത്ത് നമ്മൾ മേടിച്ചോണ്ടിരുന്ന പെയിന്റ് ഒക്കെ മേടിച്ചോണ്ടിരുന്ന കടയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കടയിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടെ ഈ വഴി
ശരിക്കും പറഞ്ഞാൽ അവിടെ വണ്ടി ഇടാനുള്ള സൗകര്യം വളരെ കുറവാണ്. ഇപ്പൊ നമ്മളിത് ഇവിടെ നിന്ന് അകത്തേക്ക് കയറുന്നത് ഇതുണ്ടല്ലോ, ഇവിടെ നിന്ന് അകത്തോട്ട് കയറി കുറച്ചെങ്കിൽ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ കട. പക്ഷെ ഇവിടെ വണ്ടി ഇടാനായിട്ട് സൗകര്യം ഉണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലെ ബിൽഡിങ്ങിലാണ് നമ്മുടെ സാധനം കിട്ടുന്നത്. ജിനോവാസ് ഇവിടെ വണ്ടി നിർത്തിയിട്ട് കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. തൊട്ട് സൈഡിൽ ഇതുണ്ട്, മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞൊരു പ്രാങ്ക് ആണ്. കുഞ്ഞൊരു പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം തരുന്ന പ്രാങ്ക് ആണ്. നമ്മൾ ആരെയും ടെൻഷൻ എടുപ്പിക്കുന്ന പ്രാങ്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്യാറില്ല. നമ്മുടെ ഫാമിലിക്ക് എന്തെങ്കിലും നീഡ് വരുമ്പോഴേക്കും അവർക്ക് സന്തോഷം വരുന്ന കുഞ്ഞു കുഞ്ഞു പ്രാങ്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ജിനോവാസ് എന്തേ കടയിലേക്ക് പോയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. കണ്ടിട്ടുണ്ട്. വാട്സ് യുവർ നെയിം? രാം റെഡി. ആള് ഹൈദരാബാദിൽ നിന്നല്ലേ? ഗുണ്ടൂർ. നൈസ് ടു മീറ്റ് യു. ആള് നമ്മുടെ വീഡിയോസ് കാണുന്നതാണ്. ആളുടെ വൈഫ് മലയാളി. വില്ലുനി. നമ്മൾ നെയ്ബേഴ്സ് ആണ് ആക്ച്വലി. എന്റെ വീട് തൊട്ടടുത്ത് തന്നെയാ. താങ്ക് യു സോ മച്ച്. അപ്പൊ കാണാം കേട്ടോ. ബൈ ബൈ ബൈ. താങ്ക്സ് അലോട്ട്. അയ്യോ, അത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആള് ഹൈദരാബാദിൽ നിന്നാണ്. ആൾക്ക് മലയാളം അറിയാം, പക്ഷെ എന്നാൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കത്തില്ല. ഗൂഗിൾ പേയും കാർഡും ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആൾക്കാരെല്ലാവരും പൈസ കൊണ്ടു നടക്കുന്ന വളരെ കുറവായിരിക്കും. ഈ പൈസ ചെയ്തോണ്ടിരിക്കട്ടെ. ഉയ്യോ, എനിക്ക് എന്നെ പലപ്പോഴും എന്നെ രക്ഷിച്ചിട്ടുള്ള ഈ ഒരു സാധനമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ കിട്ടുന്ന പൈസയൊക്കെ എടുത്ത്, ചെറിയ ചെറിയ പൈസയൊക്കെ എടുത്ത് ഞാൻ തുടക്കും. നമ്മൾ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പാർക്കിങ്ങിലോ ഒക്കെ എവിടെയെങ്കിലും ചെയ്യുമ്പോഴേക്കും അവിടെ ചിലപ്പോൾ ഗൂഗിൾ പേ എടുക്കത്തില്ല. അപ്പം എന്നെ പല സാഹചര്യങ്ങളിലും ഞാൻ തന്നെ അറിയാതെ എടുത്ത് വെക്കുന്ന പൈസ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒത്തിരി പൈസ എടുത്ത് വെക്കത്തില്ല, ഒരു 50 രൂപ 100 രൂപയൊക്കെ മാക്സിമം വെക്കത്തുള്ളൂ. അപ്പോൾ ജിനോവാസിനാണെങ്കിൽ ഇത് മേടിക്കാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ട്, സാധനം മേടിച്ചിട്ടുണ്ട്. കാണിച്ച് ഇതാണ് നമ്മുടെ അക്രിലിക് പെയിൻറ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, 1, 2 ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതെന്താണെന്നറിയോ? ഇതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനിയാണ് നമ്മുടെ പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മളങ്ങനെ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം കുറച്ച് നേരം നമ്മൾ പ്രോപ്പറായിട്ട് ആയിരിക്കത്തില്ല വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാര്യം വെച്ചാൽ ഞാൻ ക്യാമറ അവിടെ ഇവിടെ വെച്ച് കൊണ്ടുവച്ചിട്ട് ചുമ്മാ നോർമലി ഞങ്ങൾ വീട്ടിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് അങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പ പോയിട്ട് വന്നു, അപ്പ പോയിട്ട് വന്നു. അമ്മ എന്തിയെ? എങ്ങനെ ഹോസ്പിറ്റലിൽ പോണടാ. ഞാൻ അമ്മയ്ക്ക് വല്ലതും വേണ്ടോ? അമ്മ ഇത് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് പല്ല് കാണിക്കാം. അപ്പൊ എന്തേ? അല്ല, എനിക്ക് അടുത്ത ദിവസം കൊണ്ട് കാണിക്കാം. അല്ല, ഇന്ന് കാണിച്ചാലേ ഉള്ളൂ. അവരെന്താ മരുന്ന് വെച്ചോളൂ, എത്ര ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അടയ്ക്കാൻ പറ്റുള്ളൂ. കുമാരനൂർക്ക് പോകുന്ന വല സൈഡിൽ ഒരു മറ്റേ ഹോസ്പിറ്റൽ അല്ലേ? ഒരു പല്ലിന്റെ ഹോസ്പിറ്റൽ. ഞാൻ ക്ലീൻ ഒക്കെ ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നേ. അല്ല, പല്ല് കാണിക്കണം. ഞാൻ പോകുന്നത് എനിക്കൊരു പല്ലുവേദന വന്നാണ്ട്. അവിടെ എനിക്ക് ലാസ്റ്റ് യു കെ പോയപ്പോഴേക്കും അല്ല, യുഎസ് അവിടെ അച്ഛനടുത്ത് പോയപ്പോഴേക്കും നാട്ടിലില്ല. ഒരു ചെറിയ കേട് പോലെ കാണുന്നുണ്ട്. ഇത് വാഷിംഗ് മെഷീൻ അലക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ? ഒരു വേണ്ട കുറച്ച് അലക്കാനായിട്ട്. അല്ലല്ല, ഒന്നുമില്ല. ആ, എന്റെ പുതിയൊരു ടീഷർട്ട്. അതുപോലെ തന്നെ ടീഷർട്ട് അലക്കി കഴിയുമ്പോൾ ചുളുങ്ങി വരുന്ന ശ്രദ്ധിച്ചാണോ? ഭയങ്കരമായിട്ട് ചുളുങ്ങി, എല്ലാം ഭയങ്കര ചുളുങ്ങിയല്ലോ വരുന്നേ. അതെ അതെ, കൊച്ചിന്റെ ഉടുപ്പ് എത്ര കിട്ടും? ഇത് ചെറിയ ഹോളാ വരുന്നത്. ഒന്നും കിടപ്പില്ല. ഇപ്പൊ കണ്ടല്ലോ നമ്മൾ ഇനി ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് ഈ ക്യാമറയിൽ ഞാൻ എടുത്തിട്ട് ആരും കാണാതെ ഇവിടെ വെക്കുവാണ് കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ, എല്ലാവരും കാണത്തില്ല കൃത്യമായിട്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ ക്യാമറയിൽ അവിടെ റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുണ്ടല്ലോ, ഇതെല്ലാം വേസ്റ്റ് തുണിയാണ് കേട്ടോ. വേസ്റ്റ് തുണികൾ എടുത്ത് തന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് വാഷിംഗ് മെഷീൻ ഓൺ ആക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ തുണി എടുത്ത് ഞാൻ ഇതെങ്കിൽ ഒഴിച്ചാൽ പറയാം. നമ്മളിത് നമ്മുടെ നീല കളറെടുത്തിട്ട് നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് മൊത്തം ഒഴിക്കുവാണ് കേട്ടോ. ഇതുകൊണ്ട് നമ്മുടെ വാഷിംഗ് മെഷീന് പ്രത്യേകിച്ച് കേടൊന്നും വരാനായിട്ടില്ല. അതാണ് നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ. നമുക്കത് നശിപ്പിച്ച് കളയാൻ പറ്റത്തില്ല. ഇച്ചിരി ഒഴിക്കണമല്ലേ, അത്രയും പോരാ. ഇവിടെ കളർ മേടിച്ചത് വേറെ ഇരിപ്പുണ്ട്.
ഇതെല്ലാം വെറൈറ്റി വെറൈറ്റി കളറുകളാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് തെളിവ് നശിപ്പിക്കണം. കളർ അവിടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണും. എൻ്റെ മൂന്ന്, അതിനുശേഷം നമുക്ക് ഇതിനെല്ലാം എടുത്ത് മാറ്റാം. ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകും കേട്ടോ. പപ്പയൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കും. ഈ ഡ്രസ്സൊന്നും എന്ത് ഡ്രസ്സാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കളർ വരണം കേട്ടോ. ഇതിനെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതും തുടച്ച് കളയണം. ഇനി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടോ, വെള്ള തുണിയാണ് ഇത് കേട്ടോ. ഇതൊക്കെ ഈ കളറായി കേട്ടോ. അപ്പം എൻ്റെ കൈ തുടയ്ക്കട്ടെ. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം തുടയ്ക്കാൻ വേണ്ടി പോകണം. ഇവിടുത്തെ കളറൊക്കെ തുടച്ച് കളയട്ടെ. തെളിവൊന്നും അവശേഷിപ്പിച്ചിട്ടില്ലല്ലോ, ഇവിടെയൊക്കെ വീണിട്ടുണ്ട്. ഇനി ചെയ്യുന്ന എന്താ വെച്ചാൽ ഞാൻ തുണി അലക്കാനിട്ട, നിങ്ങൾ കുറച്ച് വേണ്ടല്ലോ, എൻ്റെ തുണി അലക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് അലക്കാനിട്ടിട്ട് ഇങ്ങനെ ആയെന്ന് പറയും. പപ്പയുടെ അമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് ശേഷമാണ് നമ്മൾ വാഷിംഗ് മെഷീൻ മേടിച്ച കാര്യം അവരോട് പറയുന്നത്. അപ്പോൾ ക്യാമറ ഇവിടെ റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ ആണ് കേട്ടോ. ജിനാച്ചിനെ ഇനിയിപ്പം ഞാൻ വിളിക്കുമ്പോൾ അവരോട് കയറി വന്നാൽ മതി. അഞ്ചു, അഞ്ചു ആയി, അഞ്ചു താഴെയാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. അയ്യോ എൻ്റെ കൈ, ഇത് കഴിയില്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിക്കില്ലായിരിക്കും അല്ലേ. നമുക്ക് അവരെ വിളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്യട്ടെ. ആ ഓക്കെ, സൗണ്ടൊക്കെ നല്ല ക്ലിയർ ആണ്. അപ്പം നമ്മൾ വീണ്ടും റെക്കോർഡ് ചെയ്യാൻ വെക്കുന്നു. ഇതിപ്പോൾ ഓക്കെ ആണ് കേട്ടോ. കുറച്ചും കൂടി ഇങ്ങോട്ട് ചിരിച്ച് നോക്കാം. റെക്കോർഡിംഗ് ആണോ? നമുക്ക് ഇവനെ എടുത്തിട്ട് പയ്യെ ഇവിടെ വെക്കാം കേട്ടോ. ഇച്ചിരി ഇറക്കി വരും പുറത്തേക്ക്. ഇതിലോട്ട് മുട്ടി ചോദിച്ചു, ഇതിലോട്ട് മുട്ടി ചോദിച്ചു, ശ്രദ്ധിക്കത്തില്ല. ആ ഓക്കെ അല്ലേ. അതായത് ഇങ്ങനെ വെച്ചാൽ അവർ കാണും. ഞാൻ പറയാം, ഓൾ സെറ്റ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇനിയിപ്പം നോർമൽ ഇടുമ്പോൾ താഴെ പോകുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് വിളമ്പിയപ്പോഴേ അയ്യോ തുണിയെ വിരിച്ചിട്ടുണ്ടോ, ഞാൻ മേലൂടെ കയറി വരുന്നു. അതിനുശേഷം ഞാൻ നിങ്ങളെ വിളിക്കുന്നു. ഈ വാഷിംഗ് മെഷീൻ ഓർഡർ തന്നെ മാറണം എന്നുള്ള രീതിയിൽ വിളിക്കുന്നു. നോക്കാം കേട്ടോ. ബാ ഞാൻ സക്സസ്ഫുള്ളി താഴെ പോയി. എല്ലാവരും ചോറുണ്ടോണ്ടിരിക്കുവാണ്. ഭാഗ്യ ആപ്പിന് പോയി പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൊണ്ടുപോകാനുള്ള തുണി. ഞാൻ അത്യാവശ്യമുള്ള അലക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാനുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ വിളിക്കാം. അയ്യോ മമ്മേ, മമ്മിയേ, ഇത് വാഷിംഗ് മെഷീൻ ഒട്ടും അലക്കാൻ പറ്റത്തില്ലേ? ഇതെന്തോ ഇതാ പ്രശ്നമല്ലോ. ഇത് അത്രയും പോയിരിക്കുമായിരുന്നു. ഇത് എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല. ഇതന്നെ ഇങ്ങനെ വന്നു. ഇത് എനിക്കിത് ഇതിൻ്റെ വില ലീക്കായോ? ഇത് എനിക്ക് മൊത്തം പോയെന്നാ തോന്നേ. കൊച്ചിൻ്റെ തുണി അലക്കാനിട്ട് ഇത് വെള്ളയത്. ഈ കളർ ഇത് 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 മൊത്തം പോയെന്നാ. ഇത് അല്ലാന്ന് ചോദിച്ചു. ഇതിന്റെ മറ്റേ ഇതുപോലെ ലീക്ക് ആയതാണോ? ഇത് വെള്ളയാണ്. ഇത് കൊച്ചിന്റെ ഡ്രസ് അലക്കാനിട്ടോ. അയ്യോ ഒമ്പത് വർഷമായതാ, പന്ത്രണ്ട് വർഷമായതാ, അലക്കാനേ പറ്റത്തില്ല. അതല്ലെന്നാ ഇത് കണ്ടോ, ഇത് ഞാൻ പറയട്ടെ. ഇത് കണ്ടോ, ഇത് അവളുടെ ഉടുപ്പ് കഴിഞ്ഞ ദിവസം അലക്കിയതാ. ഇതിന് ഒന്നാമത്തെ കാര്യം ഇത് ഇപ്പൊ കണ്ടു കഴിഞ്ഞ എത്ര വർഷം പഴക്കം ഉടുപ്പ് പോലെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം ഇതുണ്ടോ, ഇതുണ്ടോ? ഇല്ല, പപ്പാടെ ഡ്രസ്സിന്റെ കളർ തന്നെയാണല്ലോ. നോക്കി, പപ്പാ ടീഷർട്ടിന്റെ കളർ തന്നെയാണല്ലോ. അപ്പൊ ഇതിനെ അലക്കാൻ 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 എന്നായും വിഷയം പോയായിരുന്നു. എന്നാണേലും അല്ല പപ്പ ഇട്ടാണ്. അപ്പൊ മറ്റേ കൊച്ചിന്റെ ഡ്രസ് കയറിയത്. നിന്റെ ഉടുപ്പ്, ഇവന്റെ ഉടുപ്പ് കയറിയായിരുന്നോ? എന്റെ കയറി, അഞ്ചുന്റെ കയറി, അഞ്ചുന്റെ ഡ്രസ് കയറി, എന്റെ കയറി, നിന്റെ കയറിയടാ.
അത് ഇത് 6.2 kilo വാഷ് ചെയ്യുന്നല്ലേ, നമ്മൾ മേടിച്ചത് മറ്റേ 8.5 kilo വാഷ് ചെയ്യുന്നുള്ളല്ലേ. നമ്മൾ മേടിച്ച ഇപ്പൊ എത്ര പ്രാവശ്യം ഇവിടെ വാഷിംഗ് മെഷീൻ അലക്കുന്നുണ്ട് ഒരു ദിവസം? ഒരു ദിവസം എത്ര പ്രാവശ്യം അലക്കുന്നുണ്ട് ശരിക്കും അല്ലേ? അപ്പൊ നമ്മള് മേടിച്ചിരിക്കുന്നതിന്റെ 8.5 അല്ലേ? ഇത് ഞങ്ങള് ചുമ്മാ കളർ ഒഴിച്ചു, ഇത് പറ്റത്തില്ല, എന്താ ഇത് അലക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഡ്രൈവറും കൂടെ ഉള്ളതാ മേടിച്ചേക്കണേ, അത്യാവശ്യം കുഞ്ഞിപ്പെണ്ണിന്റെ ഉടുപ്പൊക്കെ ഉണക്കാൻ. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് വേണ്ട, ഇത് ഇത് 12 വർഷം ഉപയോഗിച്ചു, അതിന്റെ ലൈഫ് കഴിഞ്ഞു ഇതിന്റെ, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുപോലെ തന്നെ 6.5 kilo നമുക്ക് ഇപ്പൊ തുണി കൂടുതലുള്ള സ്ഥിതിക്ക് നമുക്ക് 8 kilo ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യം മതിയല്ലോ. 6.5 kilo ഉണക്കി എടുക്കാം. എന്തി വാഷിംഗ് മെഷീൻ കണ്ടുപിടിക്ക്, അത് മറ്റേ പോർട്ടബിൾ വാഷിംഗ് മെഷീനാ, പോക്കറ്റിൽ ഉണക്കാൻ പറ്റുന്നത് പോക്കറ്റ് വാഷിംഗ് മെഷീൻ. അതെ, അപ്പൊ എന്തി വാഷിംഗ് മെഷീൻ എന്തി ഉണ്ട്, മേടിച്ചിട്ടുണ്ട് സാധനം, ക്യാമറ ഇരിക്കുന്നുണ്ട് എവിടെയെങ്കിലും. അവൻ കണ്ടുപിടിച്ച് ക്യാമറ ഞാൻ അവിടെ ഇരിക്കുന്ന ഇറങ്ങണ്ടോ, ഒന്നും കണ്ടില്ലല്ലോ. വാഷിംഗ് മെഷീൻ മേടിച്ചിട്ടുണ്ട്, അവരിന്നോ അല്ലെങ്കിൽ നാളെ ഡെലിവറി ചെയ്യും. കൊറേ ടെൻഷൻ അങ്ങ് മാറി, അതല്ലെങ്കിൽ ഇതുണ്ടോ, തുണിയൊക്കെ ചുരുങ്ങി പോകുന്ന പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ഭയങ്കരമായിട്ട് ചുരുങ്ങി പോകും. അതുപോലെ നിങ്ങൾ മേടിച്ചിരിക്കുന്ന ടോപ്പ് ഇതല്ല കേട്ടോ, അല്ല അത് പൊക്കി വെക്കാൻ പറ്റും. അല്ല അതവർ പറഞ്ഞു വെച്ചാല് ഡ്രസ്സ് വൃത്തിയാവണമെങ്കിൽ എപ്പോഴും ഫ്രണ്ട് ഡോറാണ് നല്ലതെന്ന് പറയുന്നത്, ഫ്രണ്ട് ഡോറിലാണ് ഡ്രസ്സ് വൃത്തിയാവുന്നത്. അതുപോലെ ഡ്രൈവറും എല്ലാം കൂടെ കൂടി വരുന്നത് നല്ല സാധനം ഉള്ളത് ഫ്രണ്ട് ഡോർ. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഫ്രണ്ട് ഡോർ മേടിച്ചത്, 12 വർഷം ഉപയോഗിച്ചു. അത് തന്നെ, അല്ല ഇത് ഞങ്ങൾ കളർ കലക്കി ഒഴിച്ചിരിക്കുന്ന ചുമ്മാ ജസ്റ്റ്, ഇതെല്ലാം വേസ്റ്റ് തുണി അന്ന് മനസ്സിലായില്ലേ. അഞ്ചു തോട് വാഷിംഗ് നീല കളർ എല്ലാം കുഞ്ഞിപ്പെണ്ണിന്റെ എത്ര ഡ്രസ്സാ കീറി കീറി പോയത്, പുതിയ ഉടുപ്പ് എല്ലാം ഞങ്ങളുടെ കീറി പോയി. പറഞ്ഞ എല്ലാരോടും അതാ അപ്പൊ പോയിട്ട് വേറെ മേടിച്ചെന്ന് പറഞ്ഞ എല്ലാരോടും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ വാഷിംഗ് മെഷീൻ വരും. താങ്ക്സ് ഏട്ടാ. അടി ഊരിപ്പിഴിഞ്ഞ് സ്പിൻ ചെയ്തെടുക്കാനാണെങ്കിൽ 8.5 kilo വരെ തുണിയിടാം നമുക്ക്. തുണി നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ തുണി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു കൈ ഇടാനുള്ള ഗ്യാപ്പ് മുകളിൽ ഇട്ട് കൊടുക്കാം. തുണി ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് വേണം വാഷിംഗ് ലിക്വിഡ്. അത് കഴിഞ്ഞ് നമ്മളിവിടെ പവർ, ഇതാ നമ്മുടെ മെഷീൻ്റെ പവർ സ്വിച്ച് വരുന്നത്. ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഫുള്ള് മെഷീൻ ഓൺ ആവും. നോബ് തിരിക്കുന്നതിനനുസരിച്ച് ഓരോ പ്രോഗ്രാമും സെലക്റ്റഡ് ആവും. സാധാരണ നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന് നമുക്ക് വേണമെങ്കിൽ മിക്സ് ഡെയിലി എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. 3.5 kilo വരെ തുണിയിടാം, 1 മണിക്കൂർ 13 മിനിറ്റ്. കോട്ടൺ വരുന്നത് നമുക്ക് 2.5 മണിക്കൂറിനടുത്ത് ടൈം എടുക്കുന്നുണ്ട്, 2 മണിക്കൂർ 43 മിനിറ്റ് ആ ടൈം വരുന്നത്. കഴുകി ഉരുപ്പിഴിഞ്ഞ് ഉണങ്ങിയായിരിക്കും വരുന്നത്, ഉണങ്ങിയെന്ന് പറഞ്ഞാൽ സ്പിൻ ചെയ്തായിരിക്കും വരുന്നത് കേട്ടോ. ഇനി അതല്ല, വാഷ് പ്ലസ് ഡ്രയർ 4 hours പ്രോഗ്രാം ഉണ്ട്, 4 മണിക്കൂറിൻ്റെ പ്രോഗ്രാം ഉണ്ട്. അതിനകത്ത് നമുക്ക് 5 kilo വരെ തുണിയിടാം. എൻ്റെ സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, കുഴപ്പമില്ല. നമ്മുടെ ഇവിടുത്തെ എൽ ഇ ഡി ബൾബ് കംപ്ലൈന്റ് ആയിരുന്നു തോന്നെ. ഇനിയിപ്പം കാണുന്ന ക്ലിപ്സ് മൊത്തം അല്ല, ഈ ക്ലിപ്സ് ഇത് ഇത് എടുക്കണ്ട, മറ്റേത് ഉണ്ടല്ലോ. ഒന്ന് ചെക്ക് ചെയ്തേക്കാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയും. ഹാജി പിന്നെ പിന്നെ ആരുള്ളത്? ജിനോ ചാച്ചന്റെ ബേബിയുടെ പേരെന്താ? ഇഷ്ടമാണോ? പിന്നെ ആരൊക്കെയുണ്ട് അവരുടെ വീട്ടില്? ബേബിയുടെ പേര് കുഞ്ഞുമരിയമ്മ.